ദേവേന്ദ്രന് അധികാരമോഹം ഏറുംതോറും അധികാരസ്ഥാനം നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു, അല്ലേ നാരദരെ? അതും ശരിയാണ് പാർവതി ദേവി. എന്തായാലും ദേവലോകത്തേക്ക് പോകാൻ പോലും നമുക്ക് മടിയായിരിക്കുന്നു. അതെന്താ നാരദരെ? ദേവർഷിയായ നമുക്ക് പ്രണാമം പറയാൻ പോലും ദേവന്മാർക്ക് മനസ്സ് അനുവദിക്കുന്നില്ല. ഹിതോപദേശങ്ങൾ നൽകുന്ന നമ്മെ അവർ ശത്രുവായി കാണുന്നു. സാരമാക്കേണ്ട നാരദരെ, പല ഹിതോപദേശങ്ങളുടെയും പരിണതഫലം ശത്രുതയാണ്. സമ്മതിക്കുന്നു, ശത്രുതയാണെങ്കിലും ഇന്ദ്രനെയും കൂട്ടരെയും നമുക്ക് തള്ളിക്കളയാനാവില്ലല്ലോ ദേവ. മഹിഷി നിഗ്രഹത്തിന് സമയമായെന്ന് ഓർമ്മിപ്പിക്കാനാണ് നമ്മുടെ ഇങ്ങോട്ടുള്ള ആഗമനമെന്ന് അറിഞ്ഞാലും അതിനാവശ്യമായ ചില മുന്നൊരുക്കങ്ങൾ നമ്മുടെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടതല്ലേ? നാരദൻ ഏഷണിക്കാരനാണെന്ന് പൊതുവെ ധാരണയുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ ഈ അഭിപ്രായമെങ്കിലും ഏഷണിയുടെ ഗണത്തിൽ പെടുത്തരുത് ദേവ. നാരായണ നാരായണ. ഇല്ല ദേവി, ബ്രഹ്മവിഷ്ണു ദേവന്മാരുമായി കൂടി ആലോചിച്ച ശേഷം അനന്തര നടപടികളിലേക്ക് നീങ്ങാം. നാരദൻ ഏഷണി കലർത്താതെ പറഞ്ഞ അഭിപ്രായമെന്ന നിലയിൽ നമുക്ക് ആശ്വാസം. നാരായണ നാരായണ. പ്രണാമം മഹാദേവ. അങ്ങയുടെ പാദസ്പർശത്താൽ വൈകുണ്ഠം ധന്യമായിരിക്കുന്നു. ആഗമനോദ്ദേശ്യം അറിയിച്ചാലും ദേവ, മഹിഷി നിഗ്രഹം തന്നെയാണ് വിഷയം. മണികണ്ഠകുമാരന് അവതാര ലക്ഷ്യം നിർവഹിക്കാനുള്ള സമയം സമാഗതമായിക്കൊണ്ടിരിക്കുന്നു. അതിനുള്ള സാഹചര്യം ഒരുക്കേണ്ട ഉത്തരവാദിത്വം നമുക്കാണല്ലോ ദേവ. അതെ, നാം ഭുവനരക്ഷകൻ, അങ്ങ് സംഹാരമൂർത്തിയും മഹിഷി നിഗ്രഹത്തിന് നമ്മൾ ഒന്നിക്കുക തന്നെ വേണം. പക്ഷേ വധിക്കാൻ മഹിഷിയെ കിട്ടുമെന്ന് തോന്നുന്നില്ല. ദത്താത്രേയന്റെ കാന്തിക വലയത്തിൽ അമർന്ന് അക്രമമാർഗം വെടിഞ്ഞ് ശാന്തപ്രകൃതിയായി കഴിയുകയല്ലേ മഹിഷി? അതെ ദേവി, മഹിഷി നിഗ്രഹത്തിനുള്ള ആദ്യപടി മഹിഷിയെയും ദത്തനെയും തമ്മിൽ വേർപിരിക്കലാണ്. നാം മനസ്സിലാക്കുന്നു, ത്രിമൂർത്തികളുടെ അഭ്യർത്ഥനയെ മാനിച്ചാണ് മഹാസാത്വികനും തപസ്വിയുമായ ദത്താത്രേയൻ മഹിഷിയോടൊപ്പം കഴിയുന്നത്. ദത്താത്രേയനും മോചനമുണ്ടാകണം. പ്രണാമം ദേവ. പ്രണാമം ദേവി. പ്രണാമം ദേവർഷേ. പ്രണാമം ദേവർഷേ. പ്രണാമം മഹാദേവ. പ്രണാമം ദേവർഷേ. നാരദർ തക്ക സമയത്ത് തന്നെ എത്തി. മഹിഷി നിഗ്രഹത്തിന് വേണ്ട മുന്നൊരുക്കങ്ങൾ നടത്തണമെന്നായിരുന്നല്ലോ നാരദരുടെ ആവശ്യം. ദേവന്മാർ ഒത്തുചേർന്നിരിക്കുന്നത് അതിനുവേണ്ടി തന്നെയാണ്. മണികണ്ഠകുമാരന്റെ സ്വന്തം മാതാപിതാക്കൾ തന്നെ മകനെ കൊണ്ടൊരു വധം നടത്തിക്കാൻ മുന്നിട്ടിറങ്ങുന്നത് വിധി വൈപരീത്യമെന്നല്ലാതെ മറ്റെന്തു പറയാൻ. നാരായണ നാരായണ. ദത്തനെയും മഹിഷിയെയും വേർപിരിക്കുന്ന ദൗത്യം നമുക്ക് നാരദരെ തന്നെ ഏൽപ്പിക്കാം.
അതുമായി ബന്ധപ്പെട്ട് ആരെയൊക്കെ കാണണം, എവിടെയൊക്കെ യേശുനിയുടെ വിത്തുകൾ വിതരണം, അതൊക്കെ നാരദർക്കേ അറിയൂ. ദൗത്യം ഏൽക്കുന്നവനെയും ഒന്ന് കുത്തി നോവിക്കണമെന്ന് ഭഗവാന് നിർബന്ധമുള്ളതുപോലെ. നാരായണ നാരായണ. അല്ല, മഹിഷിയെ വധിക്കേണ്ട കാര്യമില്ലല്ലോ. മഹിഷി ഒരിക്കലും തിരിച്ചു വരില്ലെന്ന വിശ്വാസത്തിൽ ഇന്ദ്രനും കൂട്ടരും ദേവലോകത്ത് ആഘോഷങ്ങൾ തുടങ്ങിയിരിക്കുകയല്ലേ. നമ്മൾ മഹിഷി നിഗ്രഹത്തിന് വിമുഖത കാട്ടുന്നു എന്ന ആരോപണവും ഇപ്പോൾ തുടങ്ങിയിരിക്കുന്ന ആഘോഷങ്ങളുമൊക്കെ ഇന്ദ്രന്റെ അജ്ഞത. അത് കാര്യമാക്കാതെ നമ്മൾ നമ്മുടെ കർത്തവ്യങ്ങൾ നിറവേറ്റണം നാരദരെ. ദേവന്മാരുടെ ഹിതം പോലെ. നാരായണ നാരായണ. നാഗത്തറയിലും പൂജകൾ വിധിപ്രകാരം നടക്കുന്നുണ്ടല്ലോ തിരുമേനി. തിരുമനസേ, ആ സംഭവത്തിന് ശേഷം നാഗത്തെ ക്ഷേത്രത്തിലോ പരിസരത്തോ കണ്ടിട്ടുണ്ടോ? ഇല്ല തിരുമനസേ, പിന്നെ ഇവിടെ എങ്ങും കണ്ടിട്ടില്ല. സർപ്പത്തിന്റെ കോപം പൂർണമായും മാറിക്കഴിഞ്ഞു. നാഗപ്രതിഷ്ഠയ്ക്ക് ശേഷം ഈ ക്ഷേത്രത്തിന്റെ പ്രസിദ്ധി എങ്ങും വ്യാപിച്ചിരിക്കുക. വിഗ്രഹത്തിന്റെ ചൈതന്യവും വല്ലാതെ വർദ്ധിച്ചിട്ടുണ്ട്. അഞ്ചു ഫണമുള്ള നാഗം ഭഗവാന് കാവലുള്ള ക്ഷേത്രമെന്ന പ്രസിദ്ധി. വഴിപാടുകളുടെ തിരക്ക് മൂലം ക്ഷേത്ര വരുമാനവും വർദ്ധിച്ചിട്ടുണ്ട്. എല്ലാം കുമാരൻ തിരുമനസിന്റെ വൈഭവം കൊണ്ടാണ്. ഞാനെന്ത് ചെയ്തുവെന്നാ തിരുമേനി പറയുന്നത്? അരുൾമൊഴി പൂജിച്ച നാഗശില തന്നെ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കണമെന്ന പരിഹാരമാർഗം തിരുമനസിന്റെ ബുദ്ധിയിലല്ലേ ഉദിച്ചത്? അതുകൊണ്ടല്ലേ സർപ്പകോപം അകന്നതും ക്ഷേത്രം കീർത്തി പ്രാപിച്ചതും ഒക്കെ.
ഒന്നും എന്റെ ബുദ്ധിയിൽ ഉദിച്ചതല്ല തിരുമേനി. വിഷ്ണു ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് അങ്ങനെയൊക്കെ സംഭവിച്ചതാണ്. സംഭവാമി യുഗേ യുഗേ എന്നല്ലേ ഭഗവാൻ പറഞ്ഞിട്ടുള്ളത്. യുഗങ്ങൾ തോറും അവതാരങ്ങൾ സംഭവിക്കുന്നത് പോലെ കാലാകാലങ്ങളിൽ ചില ക്ഷേത്രങ്ങളിലും അത്ഭുതങ്ങൾ സംഭവിക്കുന്നു. അതാണ് ഇവിടെയും സംഭവിച്ചത്. എല്ലാം ഭഗവാന്റെ ലീലാവിലാസങ്ങൾ. അടിയന് ഒരാവശ്യം അറിയിക്കാനുണ്ടായിരുന്നു. അറിയിക്കാമല്ലോ. ഇത്രയുമൊക്കെ ജനശ്രദ്ധ ആകർഷിച്ച സ്ഥിതിക്ക് ഭഗവാന്റെ വിഗ്രഹത്തിനും വേണ്ടേ വിശേഷിച്ചൊരു പ്രത്യേകത? ഒരു തിരുവാഭരണം കൂടി ഭഗവാന് ചാർത്തിയാൽ നന്നായിരുന്നു. തിരുമേനിയുടെ അഭിപ്രായം തികച്ചും ഉചിതമാണ്. എത്രയും പെട്ടെന്ന് ഒരു തിരുവാഭരണം നിർമ്മിച്ചു നൽകണമെന്ന് തിരുമനസിനോട് നാം ഉണർത്തിച്ചുകൊള്ളാം. ക്ഷേത്രദർശനം കഴിഞ്ഞുവോ? കഴിഞ്ഞു. എന്താണ് ക്ഷേത്രത്തിലെ പുതിയ വിശേഷങ്ങൾ? നല്ല വിശേഷങ്ങളാണ് പിതാവേ. ക്ഷേത്രം വളരെ പ്രസിദ്ധമായി കഴിഞ്ഞു. അഞ്ചു ഭണമുള്ള നാഗം ഭഗവാന്റെ നിധിക്ക് കാവൽ നിൽക്കുന്നു. ഉവോ, ആ പ്രസിദ്ധി ക്ഷേത്രത്തിനും കൊട്ടാരത്തിനും വളരെയേറെ ഗുണം ചെയ്യും കുമാര. ക്ഷേത്രത്തിൽ ഗുണങ്ങൾ കണ്ടു തുടങ്ങി. തിരക്ക് വർദ്ധിച്ചിട്ടുണ്ട്. ഭഗവാന്റെ ചൈതന്യവും വർദ്ധിച്ചിട്ടുണ്ടെന്നാ തിരുമേനി പറഞ്ഞത്. അന്യനാടുകളിൽ നിന്ന് പോലും ഭക്തർ വന്ന് വഴിപാടുകൾ നടത്തുവാൻ തുടങ്ങിയിട്ടുണ്ട്. അതിനാൽ ക്ഷേത്ര വരുമാനവും വർദ്ധിച്ചിരിക്കുന്നു. ചൈതന്യ വർധനയോടൊപ്പം വരുമാന വർധനയും. ഇപ്പോഴത്തെ അവസ്ഥയിൽ ഖജനാവിലേക്ക് അതൊരു നേട്ടം തന്നെയാണ്. പിതാവേ, തിരുമേനി ഒരു നിർദ്ദേശം വച്ചിരിക്കുന്നു. എന്താണ്? ഭഗവാന്റെ ആഭരണങ്ങളൊക്കെ പഴയതാണ്. ഭക്തരേവരുടെയും ശ്രദ്ധ ആകർഷിക്കുന്ന തരത്തിലുള്ള ഒരു പുതിയ തിരുവാഭരണം ഭഗവാൻ അണിയുന്നത് ഉത്തമമായിരിക്കുമെന്ന്. ഓ, അത് ന്യായമായ ആവശ്യമാണല്ലോ കുമാര. ഭഗവാന് ചൈതന്യം വർദ്ധിച്ചിട്ടുണ്ടെന്ന് ഒറ്റ നോട്ടത്തിൽ മേൽശാന്തിയായ തിരുമേനിക്ക് മാത്രമേ മനസ്സിലാകൂ. ഭക്തർക്കത് അനുഭവവേദ്യമാക്കുവാൻ ചൈതന്യം തുടിക്കുന്ന ഒരു തിരുവാഭരണം തന്നെ വേണം. ഏറ്റവും വിദഗ്ധനായ ഒരു സ്വർണപ്പണിക്കാരനെ തന്നെ തിരുവാഭരണത്തിന്റെ പണി ഏൽപ്പിച്ചോളൂ. പിതാവിന്റെ ഹിതം പോലെ. പ്രണാമം തിരുമനസി. പ്രണാമം. പിതാവേ, വിദഗ്ധനായ സ്വർണപ്പണിക്കാരനെ കുറിച്ചൊക്കെ എന്നേക്കാൾ കൂടുതൽ അറിയാവുന്നത് നമ്മുടെ മന്ത്രിക്കാണ്. ഇദ്ദേഹത്തെ ഏർപ്പെടുത്തിയാൽ മതിയാകും. ഉവോ മന്ത്രി, കൽപ്പിച്ചാലും. ക്ഷേത്രത്തിലെ വിഷ്ണു വിഗ്രഹത്തിൽ ചാർത്താൻ ഒരു തിരുവാഭരണം വേണം. കൊട്ടാരം വക തിരുവാഭരണമാണ്. അത് നിർമ്മിക്കാൻ പ്രഗത്ഭനായ ഒരു ശില്പി ആരാണുള്ളത്? സ്വർണപ്പണിക്കാരനുണ്ട്. ഈ നാട്ടുരാജ്യക്കാരൻ തന്നെയായ ഒരു ശംഭു. തിരുവാഭരണം നിർമ്മിക്കാൻ അയാളെക്കാൾ വിദഗ്ധനായ ഒരു പണിക്കാരൻ അടിയന്റെ അറിവിലില്ല തിരുമനസേ. മഹാരാജൻ നിർമ്മിച്ചു നൽകുന്ന ആഭരണമാണ്. നിധിക്ക് സർപ്പം കാവൽ നിൽക്കുന്നു എന്ന് പ്രസിദ്ധിയാർജിച്ച അമ്പലം, ആ പെരുമകൾക്കിണങ്ങുന്ന കുറ്റമറ്റ തിരുവാഭരണമാണ് നിർമ്മിച്ചു കിട്ടേണ്ടത്. തിരുമനസേ, കനകം കൊണ്ട് കവിത രചിക്കുന്ന ശില്പി എന്നാണ് ഈ ശംഭുവിനെ കുറിച്ച് പൊതുവായ അഭിപ്രായം. ശംഭു തീർക്കുന്ന തിരുവാഭരണം എക്കാലത്തും
ക്ഷേത്രത്തിന് ഒരു മുതൽക്കൂട്ട് തന്നെയായിരിക്കും. എങ്കിൽ ശംഭുവിനെ തന്നെ തിരുവാഭരണത്തിന്റെ പണി ഏൽപ്പിക്കാം തിരുമനസ്സേ. അങ്ങനെയാകട്ടെ. കുമാരവർമ്മൻ കൽപ്പിച്ചാലും ഉന്നത സ്ഥാനീയനായ വ്യക്തിയല്ലേ ശംഭു. അദ്ദേഹത്തെ നിങ്ങൾ തന്നെ ക്ഷണിക്കുക, കൊട്ടാരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരിക. കൽപ്പന പോലെ. പ്രണാമം നാരദരെ. ദേവർഷിയായ അങ്ങ് അസുരഗുരുവായ നമ്മെ കാണാൻ വരണമെങ്കിൽ എന്തോ കാര്യമായ വിശേഷമുണ്ടെന്ന് വേണം അനുമാനിക്കാൻ. ഓ, ഒരുവൻ ധനത്തിനു വേണ്ടി തപസ് ചെയ്ത കഥ പെട്ടെന്ന് ഓർത്തുപോകുന്നു. അയാൾ കണ്ണു തുറന്നിരുന്ന് ഭഗവാനെ സ്തുതിച്ചു, ധനം കിട്ടിയില്ല. എന്നാൽ കണ്ണുകൾ അടച്ചിരുന്ന് ജപിക്കാമെന്ന് വിചാരിച്ച് അപ്രകാരം ചെയ്തു. അപ്പോൾ ഭഗവാൻ അളവറ്റ ധനം അയാളുടെ മുമ്പിൽ കൊണ്ടുവച്ചു. കണ്ണടച്ചിരുന്നതുകൊണ്ട് ആ ധനം അയാൾ കണ്ടില്ല. ഭഗവാൻ ആ ധനത്തെ പിൻവലിക്കുകയും ചെയ്തു. നാരായണൻ നാരായണൻ. നാം ആ കഥ കേട്ടിരിക്കുന്നു. ധനം അനുഭവിക്കണമെങ്കിൽ അനുഭവയോഗമുണ്ടാവണം എന്നല്ലേ ആ കഥയുടെ പൊരുള്? അതെ ആചാര്യ. ഈ കഥ നമ്മുടെ മുന്നിൽ പറഞ്ഞതിന്റെ ഹേതു കൂടി അറിഞ്ഞാൽ കൊള്ളാം. അങ്ങയുടെ കുലക്കാരായ അസുരന്മാർക്ക് അനുഭവയോഗമില്ല, സ്വർഗീയ സുഖം അനുഭവിക്കാൻ യോഗമില്ല. മനസ്സിലായില്ല. ദേവേന്ദ്രനെയും ദേവകളെയും തുരത്തി ഓടിച്ച് മഹർഷിയെ ദേവലോകം സ്വന്തമാക്കിയില്ലേ? എന്നിട്ടിപ്പോൾ ദേവലോകം ഭരിക്കുന്നത് ആരാ? സാക്ഷാൽ ദേവേന്ദ്രൻ. സ്വർഗീയ സുഖങ്ങൾ അനുഭവിക്കുന്നതോ ദേവന്മാർ? ദേവസിംഹാസനത്തിൽ ചക്രവർത്തിനിയായി വിരാജിക്കേണ്ട മഹിഷിയോ വനാന്തരങ്ങളിൽ സുന്ദര മഹിഷത്തോടൊപ്പം കേളികളാടി നടക്കുന്നു. അസുരന്മാർക്ക് സ്വർഗീയ സുഖം വിധിച്ചിട്ടില്ല. നാരായണ നാരായണ. എന്ന് തീർത്തും വിധി എഴുതരുത് നാരദനെ. കൈവന്ന ദേവസിംഹാസനം കൈവിട്ടുകൊണ്ടുള്ള മഹർഷിയുടെ ജീവിതം ഇനി നീട്ടിക്കൊണ്ടുപോകാൻ നാം അനുവദിക്കില്ല. അനുവദിക്കാൻ പാടില്ല ആചാര്യരേ. അസുരഗുരുവായ അങ്ങയുടെ കെടുകാര്യസ്ഥത മൂലമാണ് മഹിഷിക്ക് ഈ ദുർബുദ്ധി തോന്നിയതെന്ന് ദേവന്മാർക്കിടയിൽ പരക്കെ ഒരു ആക്ഷേപം ഉയർന്നിട്ടുണ്ട്. ആ ആക്ഷേപത്തെ നാം തിരുത്തിക്കുറിച്ചിരിക്കും. അഹങ്കാരിയായ ദേവേന്ദ്രനെയും അവന്റെ ദേവപരിശകളെയും ദേവലോകത്തു നിന്നും തുടച്ചു നീക്കിയിരിക്കും. മഹിഷി ദേവലോക ചക്രവർത്തിനിയായി തന്നെ വാണിരിക്കണം. അസുരഗുരുവായ അങ്ങയുടെ ഹിതോപദേശങ്ങളാൽ മഹിഷി പൂർണമായും സുന്ദര മഹിഷത്തെ മറന്നിരിക്കണം. മറന്നിരിക്കും. അസുരന്മാരുടെ സുവർണകാലത്തെ അട്ടിമറിക്കുവാൻ ദേവകുലം നിയോഗിച്ചിരിക്കുന്ന ദുഷ്ടജന്മമാണ് സുന്ദര മഹിഷമെന്ന് നാം മഹിഷിയെ ബോധ്യപ്പെടുത്തിയിരിക്കും. നന്നായി. ശുക്രാചാര്യർക്ക് കാര്യക്ഷമതയുണ്ടാകുന്നതോടെ ദേവന്മാർക്ക് വീണ്ടും വനവാസയോഗം. നാരായണ നാരായണ. നാരായണ നാരായണ.
കരാളനെയും കൂട്ടരെയും ദേവേന്ദ്രൻ അസുര ലോകത്തേക്ക് ഓടിച്ചു. തരം കിട്ടുമ്പോഴൊക്കെ ദേവേന്ദ്രൻ അവരെ ആക്രമിക്കുന്നുമുണ്ട്.